നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം അത് മെച്ചപ്പെടുത്തുന്നതനുസരിച്ച് അല്ലെങ്കിൽ മെച്ചപ്പെടുന്നതനുസരിച്ച് വ്യവസായങ്ങൾ ഇങ്ങനെ ഈ സംസ്ഥാനത്തു നിന്നും കൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വിചിത്രമായ അവസ്ഥയുണ്ട്. തകഴിയിൽ നിന്നും വില്ലേജ് മാൾ എന്ന പേരിൽ നടന്നു വരുന്ന ഒരു ഷോപ്പിംഗ് മാളിൻ്റെ നിർമ്മാണം നിർത്തിവെച്ച് അതിൻ്റെ സംരംഭകൻ കേരളം വിട്ട് ഓടുകയാണ് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഫിലിപ്പ് ചെറിയാൻ എന്ന ആ തകഴിയിലെ വില്ലേജ് മാളിൻ്റെ സംരംഭകൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഒരു സംരംഭകൻ കൂടി കേരളം വിടുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: തൽക്കാലം വില്ലേജ് മാൾ എന്ന സ്ഥാപനം തകഴിയിൽ നിന്ന് പിൻവാങ്ങുന്നു. അതെ, ഞാൻ തൽക്കാലം തകഴി പഞ്ചായത്തിൽ എൻ്റെ പദ്ധതികൾ ഇവിടെ ഉപേക്ഷിക്കുന്നു. ഈ നാട്ടിലേക്ക് ഒരാളും തൊഴിൽ സംരംഭവുമായി വരരുത്. ഒരു സംരംഭം ഒരു വ്യക്തിയുടെ മാത്രം നേട്ടം എന്ന് കരുതുന്ന സർക്കാർ ജീവനക്കാരുള്ള നാട്ടിൽ ഒരു സംരംഭകൻ അയാളുടെ അധ്വാനവും സമ്പത്തും ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കാണ് നിക്ഷേപിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. വ്യംഗ്യമായി ആവശ്യപ്പെട്ട കൈക്കൂലി കിട്ടാത്തതിലുള്ള പക, എന്തും എഴുതി സെക്രട്ടറിയെ കൂട്ടുപിടിച്ച് ഒരു കെട്ടിടത്തിന് 5 മെമ്മോകൾ തരിക, മഹാമാരിയുടെ കാലത്തും വയറ് നിറയെ തിന്നാൻ കിട്ടുന്ന പഞ്ചായത്ത് സാങ്കേതിക വിഭാഗം ഓവർസിയർ സന്തോഷും AE സതീഷും പിന്നെ സെക്രട്ടറിയും ഇനിയും മനസ്സിലാക്കാൻ ഒരു കുടുംബത്തെ പോറ്റാൻ കഷ്ടപ്പെടുന്നവന് താങ്ങാകാനാണ് സംരംഭവുമായി ഞാൻ വന്നത്. ഭീമമായ തുക മുടക്കിയ എൻ്റെ പദ്ധതി തകർത്തതിലൂടെ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടില്ല. എല്ലാ മാസവും കൃത്യമായി ശമ്പളം വാങ്ങി നിങ്ങളും കുടുംബവും ആർമാദിച്ചു. ഇനിയും ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു പ്രമോഷനോ അല്ലെങ്കിൽ പാരിതോഷികമോ ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷേ അത്രയും തുക എനിക്ക് നഷ്ടമായി. പിന്നെ കുറേ കുടുംബങ്ങൾ അതുമായി ജീവിച്ചു പോകുമായിരുന്നു. സർക്കാർ ശമ്പളം പോലുള്ള തുക ഇല്ലെങ്കിലും മാന്യമായ ശമ്പളം വാങ്ങി സമൂഹത്തിൽ അന്തസ്സായി ജീവിക്കാമെങ്കിലും കഴിയുമായിരുന്നു. ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ പറയുന്നത് ശരിയാണെങ്കിൽ തകഴി ഗ്രാമപഞ്ചായത്ത്, തകഴി ഗ്രാമപഞ്ചായത്തിനെ അദ്ദേഹം ടാഗ് ചെയ്തിട്ടുണ്ട്, തകഴി ഗ്രാമപഞ്ചായത്ത് അധികൃതർ ചുവപ്പ് നാടയിൽ കുടുക്കിയ ഒരു പദ്ധതിയുടെ വിശദാംശങ്ങളാണ് നമ്മൾ കാണുന്നത്. കേരളത്തിൽ നിരവധി മാളുകളുടെ പണി നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഈ അടുത്ത കാലത്ത് ഒരു വൻകിട മാൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അവിടെ മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖ വ്യക്തികൾ ആ ഉദ്ഘാടനത്തെത്തിയിരുന്നു. അവർക്ക് എല്ലാവിധ സഹായവും സഹകരണങ്ങളും ഇവിടുത്തെ സർക്കാർ നൽകിയിരുന്നു. ഇത് വൻകിട കോർപ്പറേറ്റുകൾക്ക് മാത്രം ബാധകമാണോ എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പറയേണ്ടത്. 5 മെമ്മോകളാണ് ഈ സംരംഭകന് നൽകിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് ശരിയാണെങ്കിൽ തറനിരപ്പിലിരിക്കുന്ന അംഗപരിമിതരുടെ ശുചിമുറിക്ക് റാമ്പില്ല എന്ന് കാണിച്ച് വരെ ഈ പദ്ധതിക്ക് സ്റ്റോപ്പ് മെമ്മോ അയച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ നിന്നും, ഈ കേരളത്തിൽ നിന്നും കിറ്റക്സ് പോലുള്ള വൻകിട കമ്പനികൾ ഈ നാട്ടിൽ നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് പോയിട്ട് ഏറെ ദിവസങ്ങളായിട്ടില്ല. അതിനുശേഷം തെലങ്കാനയിലും അതുപോലെ തന്നെ UAEയിലും മുഖ്യമന്ത്രി നേരിട്ടെത്തി നിക്ഷേപക സംഗമങ്ങൾ നടത്തിയിരുന്നു. അപ്പോഴൊക്കെ മുഖ്യമന്ത്രി അവരോട് പറയുന്നത് കേരളത്തിലെ വ്യവസായ അന്തരീക്ഷം മികച്ചതാണ്, ഇവിടെ നല്ല ജലമുണ്ട്, ശുദ്ധവായുവുണ്ട്, ഇവിടുത്തെ മണ്ണ് നല്ലതാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വരണം, ഇവിടെ വ്യവസായത്തിൽ നിക്ഷേപിക്കണം എന്നാണ്. പക്ഷേ മുഖ്യമന്ത്രി പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് ഈ സംരംഭകൻ നമ്മോട് വിളിച്ചു പറയുന്നത്: കേരളത്തിലെ ചുവപ്പ് നാട, ഇല്ലാത്ത നിയമങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ ഒരു സംരംഭകനെ കോടിക്കണക്കിന് മുതൽ മുടക്കി ഇവിടുത്തെ ജനങ്ങൾക്ക് തൊഴിലും ഇവിടുത്തെ ജനങ്ങൾക്ക് വരുമാനവും ഉണ്ടാക്കി കൊടുക്കാനായി മൂലധന നിക്ഷേപം നടത്തുന്ന സ്വകാര്യ സംരംഭകരെ ദ്രോഹിക്കുന്ന സർക്കാർ കാര്യാലയങ്ങൾ, അവരെ നിലയ്ക്ക് നിർത്താൻ മുഖ്യമന്ത്രിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന സംഭവങ്ങൾ, ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഫിലിപ്പ് ചെറിയാൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ചൂണ്ടിക്കാണിക്കും പോലെ സാങ്കേതിക വിഭാഗം ഓഫീസർമാരുടെ റിപ്പോർട്ടുകൾ വായിച്ചു പോലും നോക്കാതെ പഞ്ചായത്ത് സെക്രട്ടറി ഈ സംരംഭത്തിന് അനുമതി നിഷേധിക്കുന്നു.
ആ സംരംഭം തുറന്നു പ്രവർത്തിക്കാൻ ആവശ്യമായ യാതൊരുവിധ സഹകരണങ്ങളും ആ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഇഷ്ടക്കാർക്കു മാത്രം എല്ലാവിധ അനുമതിയും നൽകുക, ഇഷ്ടമില്ലാത്തവർക്ക് ചോദിക്കുന്ന തുക കൈക്കൂലി കൊടുക്കാത്തവർക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും മാസപ്പടി കൊടുക്കാത്തവർക്ക് ഇവിടെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം അത്ര നല്ലതല്ല. ഭരിക്കുന്ന പാർട്ടിക്കും സംഘടനകൾക്കും കോടിക്കണക്കിന് രൂപ കോഴ കൊടുക്കാനുള്ള ബിസിനസ് സംരംഭങ്ങൾ മാത്രമേ ഈ കേരളത്തിൽ വിജയിക്കുകയുള്ളൂ. കോറി വ്യവസായങ്ങളും ബാറുകളും ഷോപ്പിംഗ് മാളുകളും അവർക്ക് രാഷ്ട്രീയമുണ്ടെങ്കിൽ, രാഷ്ട്രീയക്കാരോട് ചേർന്ന് നിൽക്കുന്നവരാണെങ്കിൽ, ഭരണകക്ഷിയിലെ നേതാക്കളുടെ മക്കൾക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ ഇവിടെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കും. സർക്കാർ ഫയലുകളിൽ ചറപറാന്നൊപ്പ് വീഴും. എല്ലാം കാര്യങ്ങൾ മുറ പോലെ നടക്കും. ഉദ്ഘാടനം ഗംഭീരമായിരിക്കും. സർക്കാർ പ്രതിനിധികൾ തന്നെ വന്ന് പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്തു തരും. KSRTC അവിടേക്ക് ബസ് ഓടിച്ചു തരും, AC ബസ് തന്നെ ഓടിച്ചു തരും. എത്ര വലിയ കോവിഡ് വ്യാപനം ഉണ്ടായാലും ആ സ്ഥാപനങ്ങളിൽ നിയന്ത്രണങ്ങളൊന്നും ഉണ്ടാവില്ല. രാഷ്ട്രീയക്കാരന് കുടപിടിച്ചു കൊടുക്കാത്ത വ്യവസായികൾ, വൻകിട കോർപ്പറേറ്റുകളുടെ ഭാഗമല്ലാത്തവർ, സാധാരണക്കാർക്കു വേണ്ടി സംരംഭം തുടങ്ങുന്ന നിക്ഷേപകർ, ഇവർക്കാർക്കും കേരളത്തിൻ്റെ മണ്ണിൽ ഇനിയും സ്ഥാനമുണ്ടായിട്ടില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.